ഹായ്, വെൽക്കം ടു എം ജെ ടെക്സ്. ഞാൻ ആൽബിൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഡ്മി നോട്ട് ഫൈവിൻ്റെ അൺബോക്സിങ് പ്ലസ് ഷോർട്ട് റിവ്യൂ ആണ്. എല്ലാവർക്കും എം ജെ ടെക്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇങ്ങനൊരു ബോക്സിലാണ് നമുക്ക് ഫോൺ കിട്ടുന്നത്. ഇതിൽ ഇന്ത്യാസ് നമ്പർ വൺ സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന ഒരു ടാഗിലാണ് റെഡ്മി നോട്ട് ഫൈവ് വന്നിട്ടുള്ളത്. ഈ വീഡിയോയിൽ ഇതിൻ്റെ അൺബോക്സിങ്, ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും ഇതിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ചുമാണ് പറയുന്നത്. നിങ്ങൾ ഈ ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് എങ്കിൽ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് കാണണം. ബോക്സിൻ്റെ പുറകിൽ ഈ ഫോണിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്നാപ്ഡ്രാഗൺ 625 പ്രോസസ്സറാണ് ഇതിനകത്തുള്ളത്. ഒരു 4000 mAh ബാറ്ററിയും ഒരു 5.99 inch ഫുൾ HD ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള ഒരു 4GB 64GB ഇൻറ്റർണൽ മെമ്മറി ഉള്ള ഒരു വേരിയൻ്റ് ആണ്. നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. ബോക്സിൽ നമുക്ക് ആദ്യം കിട്ടുന്നത് ഫോണിൻ്റെ കേസാണ്. ഈ കേസ് ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഒരു പോളിമർ കേസാണ്. നമുക്ക് നോക്കാം, ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേസാണ്, നല്ലൊരു ഭംഗിയുണ്ട്. പക്ഷേ ക്വാളിറ്റിയെ കുറിച്ച് നമുക്കറിയത്തില്ല, സംശയമാണ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് റെഡ്മി നോട്ട് ഫൈവ് ആണ്. റെഡ്മി നോട്ട് ഫോറിൻ്റെ അതേ ഡിസൈനാണ് പുറക് ഭാഗത്തുള്ളത്. ഇതൊരു മോശം കാര്യമാണ്, കാരണം ഈ റേഞ്ചിലുള്ള മറ്റ് ഫോണുകൾ ഹോണർ 9 Lite വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ കുറച്ച് മോശമാണെന്ന് തന്നെ പറയാം. അടുത്തതായിട്ട് കുറച്ച് പേപ്പർ വർക്ക്സും അതിൻ്റെ വാറണ്ടി കാർഡാണുള്ളത്. നമുക്ക് ഈ ബോക്സിൽ കിട്ടുന്ന ഈ ഫോണിൻ്റെ മറ്റൊരു മോശം വശം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് USB Type-C കേബിൾ അല്ല, ഒരു പഴയ USB കേബിൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കി ഒരു സിം എജക്ടർ ടൂളും ഇതിൻ്റെ പവർ അഡാപ്റ്ററുമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ അഡാപ്റ്ററിൻ്റെ കപ്പാസിറ്റി നോക്കാം. ഒരു 5 volt ആണ് ഈ ചാർജറിൻ്റെ കപ്പാസിറ്റി. അതുകൊണ്ട് തന്നെ ഇതൊരു ഫാസ്റ്റ് ചാർജർ അല്ല. നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് ചെയ്യണമെങ്കിൽ പുതിയൊരു ചാർജർ വാങ്ങേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങളാണ് റെഡ്മി നോട്ട് ഫൈവ് ഓർഡർ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മി നോട്ട് ഫൈവ്. നമ്മുടെ അടുത്തുള്ള ഒരു ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ്. ഇതിനോടൊപ്പം തന്നെ ഗോൾഡ്, റോസ് ഗോൾഡ്, ലേക്ക് ബ്ലൂ കളർ എന്നിവയും കൂടെ കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട്. കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ഫോണായിട്ടാണ് നമുക്ക് ഇത് അനുഭവപ്പെടുന്നത്. വളരെ സ്റ്റഡി ആയിട്ട് കയ്യിൽ നിന്ന് തെന്നിയൊന്നും പോകാതെ നല്ലൊരു ഫീലാണ് ഈ ഫോൺ നമുക്ക് നൽകുന്നത്. ഒരു 8.5 mm കനത്തിലാണ് ഈ ഫോൺ വരുന്നത്. 1 cm താഴെയാണ് ഇതിൻ്റെ കനം. ഷോമി ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബെസൽലെസ് ഡിസ്പ്ലേ ഉള്ള ഫോണാണിത്. ഒരു 5.99 inch ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു 2.5D കർവ് ഡിസ്പ്ലേ ആണിത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു അടിപൊളി ലുക്ക് തരുന്നൊരു ഫോണാണിത്. ഫോണിൻ്റെ പുറകിലോട്ട് വരുമ്പോൾ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറിന് മുകളിലായിട്ട് ഒരു 12 MP ക്യാമറയാണുള്ളത്. സൈഡിൽ പവർ ബട്ടണും വോണിയർ റോക്കേഴ്സും ആണുള്ളത്. മുകളിൽ IR ബ്ലാസ്റ്ററും ഒരു 3.5 mm ഹെഡ്ഫോൺ ജാക്കുമാണുള്ളത്. ഫോണിൻ്റെ അടിവശത്ത് ഒരു മൈക്രോ USB പോർട്ടും സ്പീക്കർ ഗ്രിൽസുമാണുള്ളത്. വേറൊന്നും തന്നെ ഇതിനകത്തില്ല. ഫോണിൻ്റെ മറ്റേ സൈഡിലോട്ട് വരുമ്പോൾ ഫോണിൻ്റെ മറ്റേ സൈഡ് സിം കാർഡ് ട്രൈ ആണുള്ളത്. നിങ്ങൾക്ക് ഇതിൽ ഹൈബ്രിഡ് സിമ്മാണ് ഉപയോഗിക്കാൻ പറ്റുക. നിങ്ങൾക്ക് ഒരു സമയം 2 SIMs അല്ലെങ്കിൽ 1 SD ഒരു സിമ്മും ഉപയോഗിക്കാനാവും ഒരു സമയം. ഈ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞൊരു ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് നല്ലൊരു വ്യൂവിങ് ആംഗിൾസും മറ്റും തരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. ബ്രൈറ്റ്നെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ ഞാൻ പകുതി ബ്രൈറ്റ്നസ് ചെയ്തിട്ടുള്ളൂ. നല്ലൊരു ബ്രൈറ്റ്നസ് തരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് ഷോമി കൊടുത്തിട്ടുള്ളത്. ഈ റേഞ്ചിലുള്ള ഒരു നല്ല ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കമ്പനി. നല്ല ടച്ച് റെസ്പോൺസ് ഒക്കെ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. പിന്നെ ഓവറോൾ ഈ ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലോട്ടായാലും ഡിസ്പ്ലേയിലോട്ടായാലും ഇതിൻ്റെ ഡിസൈനിലോട്ട് വരികയാണെങ്കിലും എനിക്ക് പിന്നെയും ഇഷ്ടപ്പെടാത്ത ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഹോണർ 9 Lite ആണ് ഇതിൻ്റെ കുറച്ചും കൂടെ കോമ്പറ്റീഷനായിട്ട് വരുന്ന ഫോൺ. അതിൻ്റെ ഡിസൈനാണ് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങളുടെ അഭിപ്രായമാണെന്ന് എനിക്കറിയേണ്ടത്. നിങ്ങളിത് കമൻറ്റിലൊന്ന് എഴുതുക. ഫോണിൻ്റെ ഹാർഡ്വെയറിലോട്ട് വരികയാണെങ്കിൽ ഒരു സ്നാപ്ഡ്രാഗൺ 625 പ്രോസസ്സറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ബെഞ്ച് മാർക്ക് സ്കോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 76,000 മുകളിലുള്ള ബെഞ്ച് മാർക്ക് സ്കോറാണ് നമുക്കിത് 22 ബെഞ്ച് മാർക്ക് സ്കോറിംഗ് വന്നിട്ടുള്ളത്. അപ്പം ഇത് നല്ലൊരു പെർഫോമൻസ് നൽകുന്ന ഫോണാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ മറ്റുള്ള പ്രത്യേകതകൾ. ഒരു ആൻഡ്രോയിഡ് 7.1.2 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഇത് വരുന്നത്. ഇതിന് ആൻഡ്രോയിഡ് 8, അതായത് ആൻഡ്രോയിഡ് ഓറിയോ അപ്ഡേറ്റ് കിട്ടുമെന്ന് കമ്പനി ഉറപ്പ് നൽകിയിട്ടുണ്ട്. റെഡ്മി ഫോണുകളിൽ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ സെൻസേഴ്സ്. ഈ ഫോണുകളിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സെൻസേഴ്സും ഉണ്ട്. അത് ഈ ഫോണിലും കാണുന്നു. ജൈറോസ്കോപ്പ് ആയാലും ആക്സിലറോമീറ്റർ ആയാലും കോമ്പസ് സെൻസർ ആയാലും ലെൻസ് സെൻസർ ആയാലും വേണ്ട എല്ലാ സെൻസറും ഈ ഫോണിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ഉപകാരപ്രദമായ ഒരു സെൻസറാണ് ഇതെല്ലാം, ഈ പറഞ്ഞവയെല്ലാം.
പെർഫോമൻസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ഫോണാണ് ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും നല്ല ഫോൺ. പെർഫോമൻസിൽ ഒരു ലാഗ് ഏറ്റവും നല്ല സ്മൂത്തായ ഒരു അനുഭവം യൂസറിന് ഉറപ്പായും കിട്ടും ഈ ഫോണിൽ. പെർഫോമൻസ് അത്ര നല്ലതാണ് ഈ ഫോണിൻ്റെ. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ ഫോണിൽ MIUI 9 വരുന്നത്. ഈ ഫോൺ ഇതിൽ ആൻഡ്രോയിഡ് വേർഷൻ ഒരു 7.1.2 ആണ്. പക്ഷേ ഇതിനൊരു അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ട്. പക്ഷേ ഇത് ഓറിയോ അപ്ഡേറ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഓറിയോ അപ്ഡേറ്റ് അല്ല ഇത്, ഇത് MIUI തന്നെ കുറച്ചും കൂടെ ഹയർ ലെവലിലോട്ട് പോകുന്ന ഒരു അപ്ഡേറ്റ് ആണ്. MIUIയിൽ കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അതിൽ മീ സ്റ്റോറും മീ കമ്മ്യൂണിറ്റിയും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത രണ്ട് ആപ്ലിക്കേഷനാണ്. ഞാൻ തുറക്കാറ് പോലുമില്ല. പക്ഷേ മീ റിമോട്ട് എനിക്ക് ഞാൻ എന്നും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം സ്റ്റോക്ക് ആൻഡ്രോയിഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മീ MIUI എന്ന് പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല. പക്ഷെ കുറച്ച് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ഈ സെക്യൂരിറ്റി ആപ്പും ആപ്പ് ലോക്കും അങ്ങനെ കുറച്ച് നല്ല ഫീച്ചേഴ്സ് MIUI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് കുറച്ചും കൂടി സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റുന്നത്. യൂസറിന് കുറച്ചും കൂടി സ്പീഡി ആയിട്ടുള്ള നല്ലൊരു പെർഫോമൻസ് നൽകുന്ന സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെയാണ്. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ എനിക്ക് റെഡ്മി ഈ നോട്ട് 5 കുറിച്ച് വലിയൊരു അഭിപ്രായമില്ല. കാരണം ഇതിൻ്റെ ബാക്ക് ക്യാമറ എന്ന് പറയുന്നത് ഒരു 12 MP ക്യാമറയാണ്. നോട്ട് 4 തന്നെ 13 MP ക്യാമറ ഉണ്ടായിരുന്നു. നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് നോക്കാം. ഇൻ്റർഫേസൊക്കെ സാധാരണ റെഡ്മി ഫോണുകളിൽ വരുന്ന ഇൻ്റർഫേസ് തന്നെയാണ് ഈ ക്യാമറയിലും വരുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാ മോഡ്സും ഇതിനകത്ത് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ ക്വാളിറ്റിയാണിത്. ഞാൻ സെൽഫി ക്യാമറയിലെടുത്ത കുറച്ച് ഫോട്ടോസാണിത്. ഈ റേഞ്ചിൽ സെൽഫി സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ഫോണുകളുടെ ഇതെല്ലാം ഒന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസ് ഈ ഫോൺ നൽകുന്നുണ്ടെന്ന് തന്നെ പറയാം. കാരണം സെൽഫി ലൈറ്റോട് കൂടിയാണ് ഈ ക്യാമറ കിട്ടുന്നത്. ഒരു 5 MP ക്യാമറയുടെ ഒരു അത്ര ഇതില്ല. പക്ഷേ ഫ്രണ്ട് ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ ഒരു എന്താ പറയുക, അത്ര ക്വാളിറ്റി ഉള്ള ഒരു ഇമേജസ് അല്ല നമുക്ക് കിട്ടുന്നത്. റെഡ്മി നോട്ട് 4 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. പക്ഷേ റെഡ്മിൻ്റെ അല്ല ഷോമിൻ്റെ തന്നെ മീ A1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്ര നല്ലതല്ല. കാരണം ക്യാമറ പെർഫോമൻസിലോട്ട് വരുമ്പോൾ ഒരു 12 MP പെർഫോമൻസാണ് ഈ ക്യാമറ നൽകുന്നത്. ബാറ്ററിയുടെ കാര്യത്തിലോട്ടും ഫിംഗർ പ്രിൻറ് സെൻസറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ എന്ന് പറയുന്നത് വളരെ അക്യുറേറ്റ് ആയ ഒരു സാധനമാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ തൊട്ടാൽ അപ്പം തന്നെ ആ സെക്കൻഡ് മൊമെൻറ്റിൽ തന്നെ അൺലോക്ക് ആയിട്ടുണ്ട്. വളരെ അക്യുറേറ്റും വളരെ സ്പീഡിയുമാണ് ഈ ഫിംഗർ പ്രിൻറ് സെൻസറും. ഞാൻ ചെയ്ത ഓരോ സമയത്തും ഒരു തെറ്റുമില്ലാതെ എല്ലാ സമയത്തും കൃത്യമായിട്ട് ഫോൺ അൺലോക്കായി. ഫോണിൻ്റെ ബാറ്ററിയിലോട്ട് വരുമ്പോൾ ഒരു 4000 mAh ബാറ്ററിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഒരു സാധാരണ യൂസറാണ് നിങ്ങളെങ്കിൽ ഒരു 1.5 ദിവസത്തെ ബാറ്ററി ബാക്കപ്പാണ് ഇത് നിങ്ങൾക്ക് തരിക. നിങ്ങളൊരു ഹെവി യൂസറാണെങ്കിൽ നിങ്ങൾക്ക് 1 ദിവസം തന്നെ 2 തവണ ചാർജ് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ചാർജിങ് ടൈമായിട്ട് വരുന്ന ഒരു 3 മണിക്കൂർ സമയത്തോളമാണ്. ഏകദേശം ഒരു 2.5 മണിക്കൂറാണ് ഇതിൻ്റെ ചാർജിങ് സമയം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ റെഡ്മി നോട്ട് 5 ഒരു അൺബോക്സിങ് പ്ലസ് ഷോർട്ട് വീഡിയോ. എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉറപ്പായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.